എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീട്ടിൽ നമുക്കാവുന്ന വേറെ ലെവൽ ആപ്ലിക്കേഷനാണ് സൈനപ്പ് ബോണസ് ഇൻസ്റ്റൻറ്റായിട്ട് നിങ്ങൾക്ക് പേടിഎമ്മിലേക്കോ ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ ആയിട്ട് നിങ്ങൾക്ക് നേരെ വിഡ്രോ ആയിട്ട് മിനിമം ചെറിയൊരു എമൗണ്ട് ആണ് ഇതിന് മിനിമം. നമുക്ക് ഒരു 10 മിനിറ്റ് വർക്ക് ചെയ്താൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ശേഷം ബെല്ലൈക്കൻ വരും, അന്ന് ഓൾ ഓപ്ഷൻ ഒന്ന് ഓളിലേക്ക് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും ഗിവ് വെക്കുന്നുണ്ട്. ഈ ഒരു ഗിവ് നമ്മൾ ഗിവ് വെക്കുന്നുണ്ട്. ഇത് നമ്മളെന്ന് വെച്ചാൽ പേടിഎം ക്യാഷ് ആണ് ഗിവ് അവേ. ജസ്റ്റ് നിങ്ങൾ പേടിഎം നമ്പർ എന്ന് ജസ്റ്റ് ഇത് യൂട്യൂബ് താഴെ ജസ്റ്റ് നമ്മൾ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജസ്റ്റ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നിങ്ങളെ പേടിഎം നമ്പറും കൂടി അതിലടിച്ച് നിങ്ങൾക്കാണ് കിട്ടിയ 10 രൂപേൻ്റെ പേടിഎം ക്യാഷ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മളെ ആപ്ലിക്കേഷൻ്റെ പേര് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഡൈസ് വേൾഡ് ന്യൂസ് ആൻഡ് എഡിറ്റോറിയൽസ് എന്നൊക്കെയാണ്. നല്ലൊരു ഏകദേശം 10,000+ ഡൗൺലോഡ്സൊക്കെയാണ് പുതിയൊരു ആപ്ലിക്കേഷനൊക്കെയാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആക്കിയതിനു ശേഷം എല്ലാവരും ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഡൈസ് വേൾഡ് എന്നൊക്കെ എഴുതിയിട്ട് കാണാവുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് 5 ഓപ്ഷൻസ് കാണാവുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് 5 ലൈന് കണ്ടിട്ട് അതിലിപ്പോൾ 1 എഴുതിയതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ജസ്റ്റ് നിങ്ങൾ 4th ഓപ്ഷനിൽ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ഏതൊക്കെ ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിലേതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ജസ്റ്റ് നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ ഗൈസ്, എനിക്കിപ്പോൾ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ അതുകൊണ്ട് ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ലോഡിങ് ആയിട്ടുള്ള ചിഹ്നം കാണാൻ പറ്റുന്നതായിരിക്കും. ശേഷം നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറി ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ നോക്കേണ്ട ജസ്റ്റ് താഴെ പോകുക. ശേഷം സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഇവിടെ നിങ്ങൾ കാണാം, ഏറ്റ താഴെ പോകുമ്പോൾ തന്നെ സെലക്ട് ഓൾ എന്നുണ്ടാകും. അവിടെ ജസ്റ്റ് നിങ്ങൾക്ക് താഴെ തന്നെയാണ് ടിക് മാർക്ക് കൊടുക്കേണ്ട ഓപ്ഷൻ. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ശേഷം ഡൺ എന്നുള്ള ഓപ്ഷൻ താഴെ ഉണ്ടാവും. ഡൺ എന്നുള്ള ഓപ്ഷൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും ലോഡിങ് ചെയ്ത് കാണാനായിട്ടും. ശേഷം മെനു ബാറിന് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനൊക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ഉള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മളെ മെയിൻ ഇൻ്റർഫേസിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് സൈനപ്പ് ബോണസ് ആയിട്ട് 145 പോയിൻറ്റ്സ് കയറുന്നതായിരിക്കും. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും 145 പോയിൻറ്റ്സ്. അപ്പോൾ ഈ നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കയറുമ്പോൾ തന്നെ കുറച്ച് ന്യൂസൊക്കെ ഇങ്ങനെ നമ്മൾ ഡെയിലി ഹാൻഡ് പോലത്തെ കുറച്ച് ന്യൂസൊക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ 5 സെക്കൻഡ് നിൽക്കുക. ശേഷം നിങ്ങൾ അടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ നിങ്ങളൊരു 5 സെക്കൻഡ് ഇങ്ങനെ ഇങ്ങനെ ജസ്റ്റ് ന്യൂസ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ആദ്യം നിങ്ങൾ വായിക്കുകയും ചെയ്യേണ്ട. ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടുത്ത ഒരു പേജിലേക്ക് ജസ്റ്റ് ഇങ്ങനെ 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 നമ്മളെ നിങ്ങളുടെ അപ്പുറത്തെ പേജിലേക്ക് ഒന്ന് ലോഡ് ചെയ്യുക. ശേഷം വീണ്ടും നമ്മളങ്ങനെ 5 സെക്കൻഡ് വെച്ചിട്ട് നിങ്ങളങ്ങനെ ജസ്റ്റ് ഒന്ന് കയറ്റിയാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ കയറ്റുണ്ട്. അങ്ങനെ നിങ്ങളൊരു 10 മാക്സിമം ഒരു 10 പേജ് അങ്ങനെ ആക്കുക. ഒരു 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഒരു 10 അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ആഡ്സ് വരും. ആ ഒരു ആഡായി ഒരു ഏകദേശം 10 സെക്കൻഡ് മാത്രം ഉണ്ടാകുന്ന ഒരു ആഡായിരിക്കും. ആ ആഡാണ് നിങ്ങൾ കാണേണ്ടത്. ആ ആഡിൽ നിങ്ങൾക്കൊരു മിനിമം ഒരു 10 കോയിൻസ് നിങ്ങൾക്ക് 10 പോയിൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നുണ്ടാവും. ആഡ് നിങ്ങൾ കണ്ടാൽ മാത്രം മതി, നിങ്ങൾക്ക് 10 പോയിൻസ് നിങ്ങളുടെ വാലറ്റിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. അങ്ങനെ അങ്ങനെയാണ് നമ്മളിതിൽ നിന്ന് പോയിൻസ് ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനെ വിഡ്രോ ചെയ്ത് നോക്കാം. ഇത് മാത്രമേ ഉള്ളൂ ഇതൊരു പോയിൻസ് റെഫർ ചെയ്യാനതിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് റെഫർ ചെയ്യാനൊന്നും ഇതിലില്ല. അപ്പോൾ സിനിമ നമുക്ക് ഇങ്ങനെ ഇതിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ നോക്കാം. അതിന് ജസ്റ്റ് നിങ്ങൾ 3 ലോട്ടറി ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് നേരെ ഡയറക്റ്റ് നമ്മൾ വരിക. ശേഷം നമ്മളെ പോയിൻസുള്ള സംഭവം ഇല്ലേ, അവിടെ നിങ്ങൾ ജസ്റ്റ് ചെയ്യുക. നമുക്ക് കയറുമ്പോൾ തന്നെ സൈനപ്പ് ബോണസ് ആയിട്ട് ഏകദേശം 145 പോയിൻസോളം കിട്ടുന്നുണ്ട്. നമുക്ക് മിനിമം വിഡ്രോ എന്ന് വെച്ചാൽ ചെറിയൊരു എമൗണ്ട് ചെറിയൊരു കോയിൻസ് മാത്രമാണ്. ജസ്റ്റ് ആ റെഡ് കളർ ആ പോയിൻസിൻ്റെ റെഡ് കളർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ കൺവേർട്ട് ചെയ്യുക പോയിൻസ് അങ്ങനെ കണ്ടിട്ട് താഴെ പോകുമ്പോൾ ജസ്റ്റ് ഇവിടെ കുറേ ഇങ്ങനെ കാണാനുണ്ട്. അവിടെ നിങ്ങൾ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഇങ്ങനെ കാണാം, ഗൂഗിൾ പ്ലേ ബ്രോൺസ് കാർഡ് ഇങ്ങനെ കാണാം. 155 പോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡീം കോഡ് 10 രൂപേൻ്റെ ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അറിയാത്ത കുറേ വെബ്സൈറ്റിൻ്റെയും ആപ്ലിക്കേഷനൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അതൊന്നും വേണ്ട. നമുക്ക് വേണ്ടത് നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് കാർഡിൻ്റെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങൾക്ക് മിനിമം ഇതിൽ നിന്ന് വരുന്നത് 333 പോയിൻസ് ആണ്. ശേഷം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ എസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഒരു ജിമെയിൽ അയക്കും. നിങ്ങൾക്ക് അതിലൊരു ജിമെയിൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ജിമെയിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ജിമെയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. മറ്റൊരു മൊബൈൽ ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾക്കൊരു ജിമെയിൽ തന്നെ നിങ്ങൾക്ക് 333 പോയിൻസ് ആയിട്ടുണ്ടെങ്കിൽ ജിമെയിൽ നിങ്ങൾ കാണാൻ പറ്റും. ആ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നമ്മൾ നിങ്ങൾ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. ജിമെയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പോസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതൊരു പെൻസിൻ്റെ അപ്പുറത്തൊരു കമ്പോസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഗൈസ് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ജിമെയിൽ ഏത് അക്കൗണ്ടാണ് നിങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്തപ്പോൾ ഒരു അക്കൗണ്ട് ഇല്ലേ, ആ അക്കൗണ്ട് അതുകൊണ്ട് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ടൂ എന്നുള്ളടത്ത് നിങ്ങൾക്ക് ഏത് ജിമെയിൽ അക്കൗണ്ടാണോ നിങ്ങൾക്ക് അവിടെ തന്നത്, നിങ്ങൾ ജിമെയിലേക്ക് ഒരു ജിമെയിൽ ഒരു അവരുടെ കമ്പനിയുടെ ജിമെയിൽ വരും, അതിൽ നിങ്ങൾക്ക് ഒരു ഇമെയിൽ ചെയ്യാൻ പറ്റും. ആ ഇമെയിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഏതൊരു ജിമെയിൽ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചിലപ്പം എല്ലാ എൻ്റെ പോലെ തന്നെ നിങ്ങൾക്കും ജിമെയിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെതായിരിക്കും വരിക. ശേഷം നിങ്ങൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ എടുത്ത് ഞങ്ങൾ പറയുന്ന നിങ്ങൾ ചെയ്യുക. സബ്ജക്റ്റിൽ അടുത്തത് റിവാർഡ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക, എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. റിവാർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം കമ്പോസ് ഇമെയിൽ എന്നുള്ള അടുത്ത് അവിടെ ഞാൻ പറയുന്ന പോലെ ചെയ്യുക. റുപ്പീസ് ടെൻ എന്നെഴുതിയിട്ട് ശേഷം അതിന് മുമ്പ് ഫസ്റ്റ് നിങ്ങൾ സെൻഡ് എന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം റുപ്പീസിൻ്റെ ടെൻ എന്നിട്ട് ആമസോൺ ഗിഫ്റ്റ് കാർഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ആമസോൺ ഗിഫ്റ്റ് കാർഡ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ശേഷം നിങ്ങൾക്കാണ് ഇവിടെ മേലെ തന്നെ സെൻഡിൻ്റെ ഓപ്ഷൻ, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ജിമെയിൽ സെൻഡ് ആകാൻ വയ്ക്കും. ശേഷം നിങ്ങൾക്ക് ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ജിമെയിൽ കിട്ടുന്നതായി. അത് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ആമസോണിലേക്ക് പോകുക. ശേഷം ആമസോൺ പേയിലേക്ക് പോകുക. ശേഷം നിങ്ങൾ ആ കോഡൊന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് വാലിഡേറ്റ് ആവുന്നതായിരിക്കും. ശേഷം നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് പേടിഎമ്മൊക്കെ ആകുവാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് PUPI എടുത്തിട്ട് നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം ഡോട്ട് എന്ന് അടിച്ചതിന് ശേഷം വാലറ്റ് അറ്റ് പേടിഎം എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പേടിഎമ്മിലേക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ, അതായത് ഒരു 2-3 സെക്കൻഡുള്ള തന്നെ 9 രൂപ തന്നെ അല്ലെങ്കിൽ 9.5 ടാക്സ് ആയിട്ടേക്ക് 10 രൂപയ്ക്ക് ഒരു 1.5 രൂപ ഒരു ടാക്സ് ഒക്കെ പിടിക്കേണ്ടി തോന്നുന്നു. ഞാൻ ആമസോൺ ഗിഫ്റ്റ് ആയിട്ടാണ് ചെയ്തത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ പേടിഎമ്മിലേക്കും വിടാൻ പറ്റും. നമ്മളെ പണ്ടത്തെ പോലെ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം ഡോട്ട് എന്ന് നമ്മൾ പേടിഎം നമ്പർ അടിച്ചു കൊടുത്ത ശേഷം ഡോട്ട് അടിക്കുക, വാലറ്റ് അടിക്കുക, ഡോ അറ്റ് നയിക്കുക, പേടിഎം അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയുള്ള നമ്മളെ വീഡിയോ. അപ്പോൾ ഇതൊരു കിഴിയൻ മണിയാക്കിങ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഒരു 10 മിനിറ്റോളം വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് ഇത് ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് ഓളിലേക്ക് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ കേസ് നമുക്ക് ഗീവ് അവേ പങ്കെടുക്കുക. ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറുണ്ട്, അതിലേക്ക് ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ഒന്ന് സെൻഡ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം.